ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മഴ നല്ല തകർത്ത് പെയ്യുകയാണ്. അതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നറിയില്ല. സൗണ്ട് നല്ലതായിട്ട് കേൾക്കാം, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും, അതുപോലെ തന്നെ കമൻറ്റും കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി പറയുകയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, അത് അവിടെ ഇരിക്കുന്ന ഫ്ലവറുകളൊക്കെ കണ്ടല്ലോ, അതെന്താണ്? ജെറബറ, അതുപോലെ തന്നെ ജമന്തികൾ, പിന്നെ കലാഞ്ചി, അങ്ങനെയൊക്കെ ഒരുപാട് ചെടികളാണ് ഈ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു നേഴ്സറിയിൽ വന്നതാണ് കേട്ടോ. ഇവിടെ അടുത്ത് എൻ്റെ സ്ഥലത്തിന് അടുത്ത് തന്നെ ഉള്ള ഒരു നേഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സീസണബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങളൊക്കെ ഈ പ്ലാന്റുകളൊക്കെ ഈ ഒരു സമയത്ത് വാങ്ങിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേഴ്സറിയിലൊക്കെ പോയി ചെടിയൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ കാണുന്ന പ്ലാന്റുകളുണ്ടോ, ഇത് ജമന്തികൾ, അതുപോലെ തന്നെ നമ്മുടെ ഇംബേഷ്യസ്, അതേപോലെ ഇവിടെ കുറേ കലാഞ്ചികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇംബേഷ്യസ് ആണ് ഇരിക്കുന്നത്, നല്ല വയലറ്റ് കളറിൻ്റെ ഇംബേഷ്യസ്. ഇംബേഷ്യസിനെ നമുക്ക് സീസണബിൾ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സമയത്തും നമ്മൾ വളർത്തി പൂവിടാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. അതുകൊണ്ട് ഇംബേഷ്യസിന് നമ്മൾ സീസണബിൾ പ്ലാന്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ള ചെടികളൊക്കെ ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഇരിക്കുന്ന ജെറബറ കണ്ടോ, ഈ ജെറബറയൊക്കെ ഒരുപാട് കൂട്ടുകാർ വാങ്ങിക്കുന്നവരായിരിക്കുമല്ലോ. ഞാനും ഒരുപാട് ജെറബറകൾ വാങ്ങിച്ചിട്ടുണ്ട്. അധികം വിലയൊന്നുമില്ല, 80 രൂപയാണ് ഒരു ചെടിയുടെ വില എന്ന് പറയുന്നത്. അതിങ്ങനെ പല കളറുകളിൽ നല്ല ഭംഗിയിൽ പൂക്കളുമായിട്ടാണ് നേഴ്സറികളിൽ ഇരിക്കുന്നത്. നമ്മളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഈ ജെറബറ എന്ന് പറഞ്ഞാൽ. അപ്പം ജെറബറ തന്നെ പല വിധത്തിലുണ്ട് കേട്ടോ. അതിൻ്റെ അത് ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറകളുണ്ട്, പിന്നെ നാടൻ ടൈപ്പുണ്ട്. ഇത് ഇതുണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെയാണ്. നാടൻ ടൈപ്പുകൾ വരുന്ന ജെറബറ എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയധികം ഇതളുകൾ കാണത്തില്ല. ഇനി മറ്റൊരു രീതിയിലായിരിക്കും അതിൻ്റെ ഇതളുകളുടെ വിന്യാസമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെയാണ്. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കതിൻ്റെ പൂക്കൾ കാണുമ്പോൾ കുറേ മനസ്സിലാവും. അതുപോലെ തന്നെ ഇലകൾക്കും കുറേയൊക്കെ വ്യത്യാസമുണ്ട്. അത് രണ്ട് രീതിയിലുള്ള ജെറബറകളും വളർത്തുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനിയും എന്താണ് ഹൈബ്രിഡിൻ്റെയും അതുപോലെ തന്നെ ഈ നമ്മുടെ നാടൻ ഇനത്തിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും സീസണബിൾ പ്ലാന്റ് തന്നെയാണ്. കുറച്ച് നാളെ പൂക്കും, അതിനുശേഷം അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അതിൻ്റെ നമുക്കെന്താ പറയുന്നത്, അതിൻ്റെ ചുവട്ടിലൊരു കിഴങ്ങ് ഉള്ളതാണ്, ഒരു ട്യൂബ് പോലെ ഒരു സാധനം ഉള്ളതാണ്. പക്ഷെ അതുപോലും നമുക്ക് ഹൈബ്രിഡിൻ്റെ പലപ്പോഴും എടുത്ത് കിട്ടാറില്ല. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞാലും ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് പിന്നീട് അധികം ഒന്നും തൈകളൊന്നും ആക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട്, കുറേയൊക്കെ നാളുകൾ എനിക്കത് നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ചെടിയൊന്നും പൂർണ്ണമായിട്ടും അങ്ങനെ തൈകളൊന്നും ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മറിച്ച് നാടനാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ആ ചെടി നിലനിർത്തുകയും ഒരുപാട് തൈകൾ ഉണ്ടാക്കുകയും ഇഷ്ടം പോലെ ഫ്ലവർ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പം എപ്പോഴും ഹൈബ്രിഡ് ആണോ അതേപോലെ അത് നാടനാണോ എന്ന് നിങ്ങൾ, ഇനി നിങ്ങൾക്ക് അത് ഇലകളോ അല്ലെങ്കിൽ പൂക്കളോ കണ്ടാൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നേഴ്സറിക്കാരോട് ചോദിക്കാവുന്നതാണ്. ഇനിയും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹൈബ്രിഡ് ആണെന്ന് വെച്ചിട്ട് ജെറബറ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ അത് വാങ്ങിക്കാതിരിക്കുകയും ചെയ്യരുത്. കാരണം നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ജെറബറ എന്ന് പറയുന്നത്. കാരണം ഒന്നോ രണ്ടോ ചെടികളുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 പൂക്കളെങ്കിലും നമുക്ക് ആ ഒരു ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. നല്ല രീതിയിൽ അതിന് വളവും വെള്ളവും ഒക്കെ കൊടുത്താൽ 10 പൂക്കൾ കൃത്യമായിട്ടും അതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മുന്നോട്ട് ചെടിയുടെ പൂക്കളൊക്കെ കുറയുകയും അതുപോലെ തന്നെ ചെടിപ്പാടെ ഇങ്ങനെ നശിച്ചു പോകുന്നതും കാണാം. അത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ. പക്ഷേ സീസണബിൾ പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്കത് വെച്ച് പരിചരിച്ച് കുറേ കാലം നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഗാർഡന് മനോഹരമാക്കുന്ന ഒരു ചെടി കൂടിയാണ് ജെറബറ. ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഈ ഒരു ജമന്തിയാണ്. ഈ ജമന്തിയും അതുപോലെ തന്നെയാണ്, ഇതുകൊണ്ട് ഹൈബ്രിഡും നാടനും. നിങ്ങൾക്ക് നാടൻ വളർത്തുന്നവർക്ക് അറിയാമായിരിക്കും, നാടൻ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ കൂടെ കാണും.
എന്നാൽ ഹൈബ്രിഡും ഇപ്പോൾ ഒരുപാട് പേര് ഹൈബ്രിഡിൻ്റെയൊക്കെ ഇങ്ങനെ കമ്പുകൾ ഒക്കെ വച്ചൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നാടൻ വളർത്തുന്ന അതേ ലാഘവത്തോടുകൂടി നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് പരിചരണം വേണ്ടിയ ഒരു പ്ലാന്റാണ് ജമന്തി. ജമന്തിയൊക്കെ ഒന്ന് രണ്ട് വട്ടം പൂത്തിട്ട് പിന്നെ പൂക്കുന്നില്ല എന്ന് ഒരുപാട് കൂട്ടുകാർ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് ഇനങ്ങളാണ്. പക്ഷേ അതിൻ്റെ നാടൻ ഇനങ്ങളാണെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല സംരക്ഷണം കൂടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ഫ്ലവർ പിടിക്കുന്നതായിട്ട് കാണാം. അപ്പം അതാണ് ഹൈബ്രിഡും നാടനും കൂടെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇവിടെ മെലസ്റ്റോമ കാണുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നൊരു ഒരു സീസണബിൾ പ്ലാന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ഒരു പ്ലാന്റ് എല്ലാ കാലവും ഒരേപോലെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ ഒതുക്കി വളർത്തി ചെറുതാക്കി വെക്കാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ വലിയ മരം പോലെ വളർത്തിയെടുക്കുന്ന മെലസ്റ്റോമകളുണ്ട് കേട്ടോ, ധാരാളം. അത് പല കളറുകളിലും ഉണ്ട്, വെള്ളയും അതുപോലെ തന്നെ വയലറ്റും പിന്നെ ലൈറ്റ് പിങ്ക് കളർ, ഇങ്ങനെയൊക്കെ ഒരുപാട് കളറുകളുടെ മെലസ്റ്റോമകളുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒരു സീസണബിൾ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കട്ടിങ്സ് വെച്ച് അധികം അങ്ങനെ ആ ഒരു പ്ലാന്റ് കിളിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്നും ഫ്ലവർ തരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് വച്ചുപിടിപ്പിക്കാവുന്നതാണ്. പിന്നെ റോസും അതുപോലെ തന്നെയാണ്. നമ്മൾ നേഴ്സറി ചെന്നാൽ പലതരത്തിലുള്ള റോസുകൾ വാങ്ങിക്കും. അപ്പോൾ ആ റോസ് നമ്മൾ നേഴ്സറി ചോദിക്കണം ഇത് എങ്ങനെയുള്ള റോസാണ്. റോസ് തന്നെ പല വിധത്തിലുണ്ട്. അപ്പം നിങ്ങൾക്ക് വില കേൾക്കുമ്പോഴൊക്കെ ഏറെക്കുറെ റോസിനെ കുറിച്ച് മനസ്സിലാകും കേട്ടോ. നല്ല വിലയുള്ള റോസുകളൊക്കെ ആണെങ്കിൽ കുറച്ച് കാലം നല്ലതായിട്ടേക്കും. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഇനത്തിൽപ്പെട്ട റോസുകളൊക്കെയാണ്. പക്ഷേ ഒന്നും രണ്ടും പൂക്കളൊക്കെ ഉണ്ടായിട്ട് റോസ് നശിച്ചു പോകുന്ന, അതായത് ബാംഗ്ലൂർ റോസുകളൊക്കെ എന്ന് വെച്ചാൽ അവർ ഒരുപാട് ഫ്ലവർ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വിടുന്നതാണ് ഈ ഒരു രീതിയിൽ കിട്ടുന്ന റോസുകളെന്ന് പറഞ്ഞാൽ. അതിൽ കൂടി വന്നാൽ ഒരു നാലോ അഞ്ചോ പൂക്കൾ ഉണ്ടാവും, അതിനുശേഷം ആ റോസ് നശിച്ചു പോവുകയാണ് പതിവ്. ഇപ്പം നമുക്ക് സീസണബിൾ ഒന്നും അല്ലാതെ ഇതേപോലെയുള്ള ഇലകളാണെങ്കിൽ എല്ലാ സമയവും നമുക്ക് ഒരേപോലെ ഗാർഡനെ നിലനിർത്താനായിട്ട് പറ്റും. ഇന്നിപ്പം ഇല ചെടികൾക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് പ്രാധാന്യമുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു പൂക്കളുള്ള ചെടികളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഇല ചെടികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ പരിചരണം ഒരുപാട് കുറവ് മതി, അതേപോലെ തന്നെ എപ്പോഴും ഇത് നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചെടി വളർത്താനായിട്ട് ഇപ്പം കൂടുതൽ പേരും ശ്രമിക്കുന്നത്. പൂക്കളുള്ള ചെടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിചരണവും, പക്ഷേ അത് പെട്ടെന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടും പോകും. ഇതേപോലെയുള്ള ചെടികളാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനും ഒക്കെ ഒരേപോലെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് പറ്റുന്ന ചെടികളാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ. ഇന്നിപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് ഇതിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ തൈകളൊക്കെ ആക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ ഒരു ചെടിയാണ് ഡാലിയ. ഡാലിയ കണ്ടല്ലോ, ഇതും ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഇതും ഒരിക്കലും നാടൻ ഇനങ്ങളാണെന്ന് വെച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കണ്ട. ഇത് ഹൈബ്രിഡ് ഇനങ്ങളാണ്. നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമേ അത് പൂവുണ്ടാകത്തുള്ളൂ. അതിനുശേഷം അതിൻ്റെ പൂവും കഴിയും, അതിൻ്റെ ചെടിയും പോകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള ചെടികൾ വാങ്ങിക്കാനായിട്ട്. ഡാലിയ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഈ ഒരു രണ്ടോ മൂന്നോ മാസമേ നിന്നുള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. അത് ഹൈബ്രിഡ് ഇനങ്ങളായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പക്ഷേ നാടൻ ഇനങ്ങളാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഡാലിയ ഒക്കെ വളർത്തിക്കൊണ്ട് വരാം. ഒരു ചെടി പോകുമ്പോഴത്തേനും അടുത്ത ചെടി നമുക്ക് തണ്ടോ അല്ലെങ്കിൽ കിഴങ്ങോ ഒക്കെ വെച്ച് പുതിയ പുതിയ ചെടികൾ പിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പം ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് അത് കട്ടിങ്സ് എടുത്ത് കിളിപ്പിക്കാനോ അതിൻ്റെ ചുവട്ടിലെ കിഴങ്ങ് വെച്ച് കിളിപ്പിക്കാനോ ഒന്നും പറ്റുന്നതല്ല. ഹൈബ്രിഡിന് ആ ഒരു പൂവ് ഉണ്ടായതിന് ശേഷം, അതായത് ആ ഒരു സമയത്തെ പൂവ് ഒന്നോ രണ്ടോ മാസമൊക്കെ നിൽക്കും, അതിനുശേഷം ആ ചെടി പൂർണ്ണമായിട്ട് അങ്ങ് നശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പം ഡാലിയ വാങ്ങിക്കുന്ന കൂട്ടുകാരും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. ഇവിടെ ഒരു ചെടിയുണ്ടോ, ഇതൊരു ഓർക്കിഡ് ടൈപ്പ് ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ വിത്തുകളാണെന്ന് തോന്നുന്നു ഇത്. ഇതുണ്ടോ, ഇതാണ് ആ ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ തണ്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്നാണ്. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കണ്ടോ. ഇതൊരു എന്തോ ഒരു ടൈപ്പ് ഓർക്കിഡ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹൈബ്രിഡ് ഇനങ്ങളും നാടൻ ഇനങ്ങളും എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങളൊരു നേഴ്സറി ചെന്ന് കഴിയുമ്പോൾ ചെടി വാങ്ങിക്കുമ്പോൾ അത് ഹൈബ്രിഡ് ഇനങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വാങ്ങിക്കണം. അതല്ലാതെ ഒരിക്കലും ആ ചെടി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടി പോയി എന്ന് പറഞ്ഞിട്ട് നേഴ്സറിക്കാരെ കുറ്റം പറയരുത്. നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ ഹൈബ്രിഡ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഒത്തിരി നാളെ തണ്ടൊക്കെ വെച്ച് പുതിയത് പുതിയത് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നേഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കാനായിട്ട്. അപ്പം സീസണബിൾ പ്ലാന്റായ ഇതേപോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് വളരെയധികം ഭംഗി തരുന്നതാണ്, നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്നതാണ്. പക്ഷേ ഒത്തിരി നാൾ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചെടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഇത് നേഴ്സറി കാണുമ്പോൾ വാങ്ങിച്ചു വെക്കുക.
കുറച്ച് നാളെങ്കിൽ കുറച്ച് നാളെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പൂക്കൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിച്ച് വെക്കുക, പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ വാങ്ങിക്കാവുള്ളൂ, അല്ലാതെ നേഴ്സറിക്കാരെ ഒരിക്കലും കുറ്റം പറയാൻ ഒരു ഇടയാകരുത്. അതാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഞാനും ഇതേപോലെയുള്ള കുറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. ഇനിയും നമുക്ക് ഒരുപാട് ചെടി വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.